നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലേക്ക് കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഒഴുകുന്നു, ഒഴുകി ഒഴുകി ഇങ്ങ് എത്തുകയാണ്. വള്ളങ്ങളിലും അതുപോലെ തന്നെ ബോട്ടുകളിലുമൊക്കെ കഞ്ചാവ് ഇങ്ങനെ എത്തുകയാണ്. ലക്ഷദ്വീപാണ് ഈ ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിനുള്ള ഇടത്താവളം എന്ന തരത്തിലൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. എന്തായാലും കേരളത്തിൽ കഞ്ചാവ് ഇപ്പോൾ സുലഭമാണ്. പല സ്റ്റോറികളിൽ നമ്മൾ പറയുന്നത് പോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇവിടെ കഞ്ചാവും കള്ളുമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ ജനങ്ങളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ നശിപ്പിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് എത്ര വേദനയോടെയാണ് പൊതുജനം ഓർക്കുന്നത്. തിരുവനന്തപുരത്ത് പോലീസിന് നേരെ വരെ കഞ്ചാവ് മാഫിയ ആക്രമണം അഴിച്ചുവിട്ടു. അതായത് പോലീസുകാരെ പോലും ഇവർക്കാർക്കും പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ CPM നേതാക്കളുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും ഒക്കെ ഒത്താശയോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ആരോപണമുണ്ട്. നെയ്യാർ ഡാം പോലീസിന് നേരെയാണ് തിരുവനന്തപുരത്ത് കഞ്ചാവ് മാഫിയ ആക്രമണം അഴിച്ചുവിട്ടത്. അതിൽ ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിന് പരിക്കേറ്റു. പ്രതികൾ വനത്തിനുള്ളിൽ പോയി ഒളിച്ചതായിട്ടാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് ആക്രമണമുണ്ടായത്. നെല്ലിക്കൽ കോളനിയിൽ കഞ്ചാവ് മാഫിയ ആക്രമണം നടത്തിയ വിവരമറിഞ്ഞ് പോലീസ് എത്തിയതാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയ ശേഷമാണ് ആക്രമണം നടത്തിയത്. ഒരു പോലീസ് ജീപ്പ് പൂർണ്ണമായി അടിച്ചു തകർത്തു. സമീപത്തെ വീടുകൾക്ക് നേരെ വരെ ആക്രമണമുണ്ടായി. അതായത് മനുഷ്യന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കഞ്ചാവ് ഒഴുകുകയാണ്. ലോക്ക്ഡൗൺ ആയാലും ശരി, എന്ത് ഡൗൺ ആയാലും ശരി, ഇവിടെ കഞ്ചാവ് മാഫിയ യഥേഷ്ടം വിലസുകയാണ്. ഇതിന് ആരാണ് ഒത്താശ നൽകുന്നത്? ഇതിന് ആരാണ് ഇവർക്ക് കുടപിടിക്കുന്നത് അല്ലെങ്കിൽ ചൂട്ട് തെളിച്ചു കൊടുക്കുന്നത്? പോലീസുകാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. വീട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. എപ്പോഴാണ് ഈ കഞ്ചാവ് ലോബിയുടെ ആക്രമണം ഉണ്ടാവുക എന്ന് അറിയില്ല. ഇവിടെ പല മേഖലകൾ കേന്ദ്രീകരിച്ച്, വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ ഉൾനാടൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പനയും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. അതുകൂടാതെ ലോക്ക്ഡൗൺ കാലത്ത് നിരവധി സ്ഥലങ്ങളിൽ കള്ള വാറ്റ് പിടിച്ചു, കഞ്ചാവ് വാറ്റി എണ്ണയുണ്ടാക്കുന്നത് പിടിച്ചു, അങ്ങനെ പലതും പിടിച്ചു. ഇവിടെ പൊതുജനങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഇവിടെ കഞ്ചാവും കള്ളുമൊക്കെ ഇഷ്ടം പോലെ എല്ലാവർക്കും കൊടുക്കും. അത് ആവശ്യമുള്ളവർക്ക് പോയി വാങ്ങാം. എന്തൊരു കഷ്ടമാണ്, എന്തൊരു നാണക്കേടാണ് പ്രബുദ്ധ കേരളം, വിദ്യാഭ്യാസമുള്ളവരുടെ കേരളം. ഇവിടെ ഇതിനൊക്കെ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ? കഞ്ചാവ് മാഫിയ ഇവിടെ ജനങ്ങളെപ്പോലും, സാധാരണ ജനങ്ങളെപ്പോലും ആക്രമിക്കുന്നു, പോലീസിനെ ആക്രമിക്കുന്നു, ബോംബെറിയുന്നു. അപ്പോൾ ഇവർ എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ നിയമങ്ങളൊന്നുമില്ലേ? പാവപ്പെട്ടവൻ ചോദിച്ചു പോവുകയാണ്. ഇവിടെ മനസമാധാനത്തോടെ കുടുംബമായി കഴിയണ്ടേ, കിടന്നുറങ്ങണ്ടേ സാധാരണക്കാരന്? അത് അങ്ങനെ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. ആ പരുവത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളുടെ ജീവിതാവസ്ഥയും നമ്മുടെ സാമൂഹ്യ അവസ്ഥയും. കഞ്ചാവും കേരളവും എല്ലാം, കഞ്ചാവ് കേരളം, ഇത് കഞ്ചാവ് സമം കേരളം എന്ന ഒരു ട്രോള് കാണാനിടയായി. കാരണം ഒരു ജില്ലയിൽ തന്നെ, ഇപ്പം ഇടുക്കി ജില്ലയിലും തിരുവനന്തപുരം ജില്ലയൊക്കെ കേന്ദ്രീകരിച്ച് വൻ കഞ്ചാവ് മാഫിയകളാണ് പലപ്പോഴായി പിടികൂടപ്പെടുന്നത്. ഇവരൊക്കെ ഒരു പരിക്കുമില്ലാതെ പുറത്തിറങ്ങുകയും വീണ്ടും യഥേഷ്ടം ഈ കഞ്ചാവ് ബിസിനസ്സുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. ഇത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുടെ പരാജയമല്ലേ? തീർച്ചയായിട്ടും അതെ. ഒരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ ഉപകാരമായിരുന്നു.